അനിൽ ആന്റണിയെ ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറിയായി നിയമിച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ കണ്ടാൽ ബഹുരസമാണ്. അനിൽ ആന്റണിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളുടെയൊക്കെ കീഴിൽ ബി ജെ പിക്കാരായ ആളുകൾ തന്നെ വന്ന് നടത്തുന്ന പ്രതികരണങ്ങൾ വായിച്ചാൽ ചിരിച്ചു മണ്ണുകപ്പും. അനിൽ ആന്റണിയെ പോലെ ഒരാളെ കോൺഗ്രസിന് പോലും വേണ്ടാതിരുന്ന ഘട്ടത്തിൽ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്ന് ദേശീയ നേതാവൊക്കെ ആക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കടന്ന കൈയല്ലേ എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. അതും 13 ദേശീയ സെക്രട്ടറിമാരിൽ ഒരാൾ. കേരളത്തിൽ നിന്ന് ഒരു യുവ നേതാവിനെ ദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണമെന്നുണ്ടായിരുന്നെങ്കിൽ എത്രയോ പേരുണ്ട് ഇവിടെ എന്നുള്ള ചോദ്യം പലരും ചോദിക്കുന്നു. രസകരമായി തോന്നിയ ഒരു കമൻറ്റ്, ബി ജെ പിയുടെ വലിയ യുവശബ്ദമായിരുന്ന സന്ദീപ് വാര്യർ അനിൽ ആന്റണി ദേശീയ സെക്രട്ടറിയാകുമ്പോൾ ഷൊർണൂർ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിനായി തുടരും എന്ന ബ്രേക്കിംഗ് ന്യൂസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് ആരോ കുറിച്ചിടുന്നു. സന്ദീപ് വചസ്പതി ഫേസ്ബുക്കിലെ അഡ്മിനായും ഫേസ്ബുക്കിലെ പോരാളിയായും തുടർന്നും തൻ്റെ സേവനം അനുഷ്ഠിക്കും എന്ന അറിയിപ്പ് കൂടി കിട്ടിയിട്ടുണ്ട് എന്നും ചിലർ പറയുന്നുണ്ട്. ഇതാണ് അവസ്ഥ. ബി ജെ പിയിൽ ഇത്രയും നാളുകളായി പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ബൂത്ത് തലം മുതൽ പ്രവർത്തിച്ച് വന്ന് നേതൃതലത്തിലേക്ക് എത്തിയ എത്രയോ പേരുണ്ട്. അവരിൽ ഒരാളെപ്പോലും പരിഗണിക്കുന്നില്ല എന്നതാണ്. ബി ജെ പിയിലെ ഗ്രൂപ്പിസം കാരണം ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല, അതുകൊണ്ട് പുറത്തു നിന്നുള്ള ആളുകളെ കൊണ്ടുവന്ന് കാര്യങ്ങൾ ബി ജെ പിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാമെന്നുള്ള ചിന്ത ദേശീയ നേതൃത്വത്തിന് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇപ്പം മന്ത്രിസ്ഥാനത്തേക്ക് സുരേഷ് ഗോപിയുടെ പേര് പരിഗണിക്കുന്നത് പോലും ആ നിലയ്ക്കാണ്. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന ബി ജെ പി നേതാക്കളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തി പരിഗണന അബ്ദുള്ളക്കുട്ടിക്ക്, അനിൽ ആന്റണിക്ക്, സുരേഷ് ഗോപിക്ക്, ഇ ശ്രീധരന്, ആ നിലയിലേക്ക് കേരളത്തിലെ ബി ജെ പി മാറിയതിലുള്ള വലിയ അമർഷം, അണികൾ ഈ അനിൽ ആന്റണിയെ ദേശീയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത പോസ്റ്റിന് കീഴെ പ്രകടിപ്പിക്കുന്നുണ്ട്. അബ്ദുള്ളക്കുട്ടിയെ എന്തിനാണ് വൈസ് പ്രസിഡൻ്റാക്കി തുടരാൻ തീരുമാനിച്ചത് എന്നുള്ള ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അബ്ദുള്ളക്കുട്ടി കേരളത്തിലെ ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിൽ സംഭാവന നൽകിയ ഒരാളല്ല. കോൺഗ്രസിൽ നിന്ന് വന്നു, പഴയ സി പി എമ്മുകാരനായിരുന്നു, അതൊക്കെ ശരി. അതിനപ്പുറത്ത് ബി ജെ പിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാത്ത ഒരാളെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്തിന് എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ശരിക്കും കേരളത്തിൽ ബി ജെ പിക്ക് വേരോട്ടമുണ്ടാകണമെങ്കിൽ മാന്യമായി സംഘടനാ പ്രവർത്തനം നടത്താൻ സാധിക്കുന്ന ആളുകളെ അതിൻ്റെ ചുമതലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിന് പകരം അവരെയൊക്കെ ഒഴിവാക്കി നിർത്തി ഒരു കൂട്ടം സ്ഥാപിത താല്പര്യക്കാരെ മാത്രം സംരക്ഷിക്കുക, അതോടൊപ്പം കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ ഒരു ഗുണവുമില്ലാത്ത കുറേ നേതാക്കന്മാരെ ദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക, അവർക്ക് സീറ്റ് കൊടുക്കുക, അവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുക എന്നൊക്കെയുള്ള നിലയിൽ ചിന്തിക്കുന്നത് അപകടകരമാകും എന്നാണ് ഈ സോഷ്യൽ മീഡിയയിലെ അണികളുടെ പ്രതികരണം. അത് സാധാരണക്കാരായ ബി ജെ പിക്കാരുടെ പ്രതികരണമാണ്. അവരങ്ങനെ പറയുന്നത് കുറ്റം പറയാനാകില്ല. കാരണം കേരള ബി ജെ പിയിൽ ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ട്. പക്ഷേ അവർ ബി ജെ പിക്കാരാണ്, തീവ്ര ഹിന്ദുത്വവുമായി ഇറങ്ങിച്ചെന്നാൽ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളത് കൊണ്ട് മാത്രം അകറ്റി നിർത്തപ്പെടുന്നവരാണ്. അവരെ പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു വലിയ പരാജയമുണ്ട്. അതാണ് ഈ അണികളിൽ പലരും ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെയുള്ള നേതാക്കന്മാരെ മുൻനിർത്തി കുറച്ചുകൂടി സോഫ്റ്റായ സമീപനവുമായി ബി ജെ പിക്ക് മുന്നോട്ട് പോയാൽ ഒന്നോ രണ്ടോ സീറ്റുകളിലെങ്കിലും ഒക്കെ ജയിച്ചു കയറാൻ സാധിക്കുമെന്നുള്ള ബോധ്യം നേതൃത്വത്തിന് ഇല്ലാതെ പോകുന്നതിലുള്ള സങ്കടം കൂടി പലരും പങ്കുവയ്ക്കുന്നുണ്ട് ട്രോളുകൾക്കൊപ്പം.